ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റവ കേക്ക് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടോക്ക. ഒരു കപ്പ് റവ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര ഇതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചതും കൂടി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മുട്ട, 2 ടീസ്പൂൺ ഓയില്, 1 ടീസ്പൂൺ വാനില എസൻസ് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റവയും പഞ്ചസാരയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 തുള്ളി വിനാഗിരി, 1 നുള്ള് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് തൂക്കി കൊടുക്കുക. ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ മാവ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാക്കുത്ത് വറുത്തെടുത്തതാണ്, അത് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 25 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഒരു സ്റ്റിക്ക് എടുക്കുക, അതൊന്ന് കുത്തി കൊടുക്കാം. അതിൽ ക്ലീൻ ആയിട്ട് കിട്ടണേന്ന് വെച്ചാൽ ഇതായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതായിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടാറട്ടെ. ചൂടാറി വന്നിട്ടുണ്ട്. ഇനി കത്തിക്കൊണ്ട് ചെയ്ത് കൊടുക്കാം. കൈക്ക് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.